Hi friends, food safety ile ki swagatham. İnden yem vandiri kinnada, Ambur biryani recipe aitana. North Tamil Nadu ile oris thalam ana Ambur. Avurte special biryani ana, Ambur biryani. Bunu mu kengen ana Ambur biryani tayarakında noka. İyi biryani ile oris pratiyaga dağında varanyal. İdil çiğerkeni chilli paste ana. Namlul chilli paste tayarakitana biryani tayarakında. Apadri evente yani burada. Oru ar sadarna vatil mologa. വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു നാല് കാശ്മീരി ചില്ലി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് കാശ്മീരി ചില്ലി മാത്രം മതിയെങ്കിൽ അത് മാത്രം എടുത്താൽ മതി അപ്പോൾ ബിരിയാണിക്ക് കളർ ഉണ്ടാകും എരിവ് കുറവായിരിക്കും അത്യാവശ്യം എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ രണ്ട് മുളകും കൂടി മിക്സ് ചെയ്ത് എടുക്കുക അപ്പോൾ എരിവ് നിങ്ങളുടെ ഇഷ്ടാനുസരണം എടുത്താൽ മതി ഇത് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിൽ ഇട്ടിട്ട് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് അപ്പോൾ ഞാൻ ഇതൊരു അര മണിക്കൂർ മുമ്പേ വെള്ളത്തിൽ ഇട്ട് വെച്ച മുളകാണ് പിന്നെ ഞാൻ ഇവിടെ ഒരുക്കി വെച്ചിട്ടുള്ളത് 2 വലിയ സവോള 1 ടേബിൾസ്പൂൺ വെളുത്തുള്ളി നന്നായിട്ട് ഒന്ന് ചതച്ചത് ഇഞ്ചി നന്നായിട്ട് ചതച്ചത് ഇഞ്ചി ഒരു മുക്കാൽ ടേബിൾസ്പൂൺ ഉണ്ട് പിന്നെ 2 തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു ചെറിയ പിടി മല്ലിയില അരിഞ്ഞത് പുതിനയിലയും ഒരു പിടി ഒരു ചെറിയ പിടിയാണ് ഞാൻ അതിന്റെ ഇല മാത്രം എടുത്തിട്ടുള്ളൂ ഇതുപോലെ പുതിനയിലയൊക്കെ എടുക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള പുതിനയില എടുക്കണം കാരണം ഈ തമിഴ്നാട് ആംബൂർ ബിരിയാണിക്ക് മല്ലിയിലയുടെയും പുതിനയിലയുടെയൊക്കെ ഒരു ടേസ്റ്റ് നന്നായിട്ട് ഉണ്ടാവണം ആ ഒരു മല്ലിയിലയും പുതിനയിലയും ചേർത്താലാണ് ഇതിന് പെർഫെക്റ്റ് ആയിട്ടുള്ള ബിരിയാണിയുടെ ടേസ്റ്റ് കിട്ടത്തുള്ളൂ അപ്പോൾ വാടിപ്പോയതൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവത്തില്ല ആ ഒരു വാടിയ ടേസ്റ്റ് ആയിരിക്കും ബിരിയാണിക്ക് ഉണ്ടാവുക നിങ്ങൾ പറ്റുന്നതുപോലെ നല്ല ഫ്രഷ് ആയിട്ടുള്ള പുതിനയും മല്ലിയിലയും എടുക്കാൻ ശ്രദ്ധിക്കുക പിന്നെ ബിരിയാണി ഉണ്ടാക്കാൻ നെയ്യും ഓയിലും ചൂടായതിന് ശേഷം നമുക്ക് അതിലേക്ക് ഞാൻ ഇപ്പോ എടുത്തിരിക്കുന്ന ഒരു വലിയ തക്കോലും ഒരു ചെറിയ തക്കോലും ആണ് ഇപ്പോ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ഒരു 4-5 ഗ്രാം എടുത്തിട്ടുണ്ട് ഒരു വലിയ പീസ് കറുവപ്പട്ട എടുത്തിട്ടുണ്ട് ഒരു 4-5 ഏലക്ക എടുത്തിട്ടുണ്ട് ഈ ഒരു ഗ്ലാസ്സിന് 2 ഗ്ലാസ് അരി കഴുകി വെള്ളം വലം വെച്ചിട്ടുണ്ട് ജീരാശാല അരിയാണ് ഇത് പിന്നെ ഇതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 1/4 കിലോ ചിക്കൻ ഇനിയുള്ള ബാക്കി സംഭവങ്ങളൊക്കെ നമുക്ക് വഴിയേ കാണാം അപ്പോൾ നമുക്ക് ബിരിയാണി തയ്യാറാക്കാം ഇപ്പോൾ ഞാൻ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ചൂട് കട്ടിയുള്ള ഒരു കുക്കർ എടുത്തിട്ടുണ്ട് ഈ കുക്കറിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം കറക്റ്റ് ആ ഒരു ടേസ്റ്റിന് വേണമെങ്കിൽ നമുക്ക് ഗ്രൗണ്ട് നട്ട് ഓയിൽ ഒക്കെ ചേർത്ത് കൊടുക്കാം ഞാൻ ഇപ്പോൾ സൺഫ്ലവർ ഓയിൽ ആണ് ഒഴിച്ച് കൊടുക്കുന്നത് 2 ടേബിൾസ്പൂൺ സൺഫ്ലവർ ഓയിൽ 2 ടേബിൾസ്പൂൺ തന്നെ നെയ്യും ഓയിലും കൂടിയാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഇത് രണ്ടോട് ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത് പിന്നെ നിങ്ങൾക്ക് നെയ്യുടെ ടേസ്റ്റ് അങ്ങനെ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ഉപയോഗിച്ചാലും മതി നെയ്യും ഓയിലും പതിയൊന്ന് ചൂടായി തുടങ്ങിയിട്ടുണ്ട് ഒരുപാട് അങ്ങ് ചൂടായിട്ടില്ല ആ സമയത്ത് തന്നെ നമുക്ക് ഈ ഏലക്ക തക്കോലം ഗ്രാമ്പൂ കറുവപ്പട്ട ചേർത്ത് കൊടുക്കാം ആ എണ്ണയിലേക്ക് അതിൻ്റെ ഫ്ലേവറൊക്കെ പെട്ടെന്ന് അങ്ങ് ഇറങ്ങും ചെറുതായിട്ട് അതൊന്ന് മൊരിഞ്ഞ് തുടങ്ങുന്ന സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം ഈ സവോള നല്ല ഗോൾഡൻ കളറിൽ മൊരിഞ്ഞു വരണം ഇപ്പോൾ ഈ സവോള ഒന്ന് വഴണ്ട് തുടങ്ങിയിട്ടുണ്ട് പകുതി വഴണ്ടിട്ടുണ്ട് നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാതെ രണ്ട് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക വെളുത്തുള്ളി അരച്ചത് ഇഞ്ചി അരച്ചത് അങ്ങനെ ചേർത്ത് കൊടുക്കുക ഇതൊന്ന് മൊരിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ആ വെളുത്തുള്ളി മൊരിയുന്ന മണമൊക്കെ വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറിയിട്ട് നന്നായിട്ട് വഴണ്ട് വറുത്ത് ഞാനിപ്പോൾ ആ മുളക് നന്നായിട്ട് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ച മുളക് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഇത് നമുക്ക് ഈ സവോളയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് പച്ചമുളക് മാറുന്നത് വരെ വഴച്ചെടുക്കണം അപ്പം ഈ മുളക് അങ്ങനെ ചേർത്ത് കഴിയുമ്പോഴത്തേക്കും ആണ് ആ ബിരിയാണിക്ക് നല്ല കളർ വരുന്നത് മുളകും തക്കാളി അങ്ങനെ ചേർന്നിട്ടാണ് കളർ വരുന്നത് ഒരു മുളക് അരയ്ക്കുമ്പോൾ നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കാൻ ശ്രദ്ധിക്കണം സ്വല്പം വെള്ളം ഒഴിച്ച് നന്നായിട്ട് അങ്ങ് അരച്ചാൽ മതി നന്നായിട്ട് അരഞ്ഞു കിട്ടും ഇപ്പോൾ മുളക് ആദ്യമേ നിങ്ങൾ ബിരിയാണി ചെയ്യാൻ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ മുളക് അങ്ങ് കുതിരാനായിട്ട് ഇടുക ഒരു അരമണിക്കൂർ കുതിർന്നു കഴിഞ്ഞാലാണ് അരിയൊക്കെ നന്നായിട്ട് അങ്ങ് അരഞ്ഞു കിട്ടത്തുള്ളൂ ഇനി ഒന്ന് വഴണ്ട് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരും അത്രയും സമയം നമുക്ക് വഴറ്റിയെടുക്കാം ഇപ്പോൾ ഇത് കണ്ടോ മുളക് നന്നായിട്ട് വഴണ്ടിട്ട് എണ്ണയൊക്കെ ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വരണം ഇതുപോലെ ഇളക്കി കൊടുക്കാം തക്കാളി പെട്ടെന്ന് അങ്ങ് വെന്ത് ഉടഞ്ഞു കിട്ടും ഇപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്തിരുന്ന തക്കാളിയും നന്നായിട്ട് വെന്തിട്ടുണ്ട് അടുത്തതായിട്ട് ഇതിലേക്ക് ഫ്രഷ് ആയിട്ടുള്ള മിൻറ്റ് ലീവ്സ് പുതിനയില ചേർത്ത് കൊടുക്കാം ഒരു പിടി മല്ലിയില ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം അടുത്തതായിട്ട് ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അര കപ്പ് തൈരാണ് അധികം പുളിയില്ലാത്ത തൈര്
125 ml കപ്പിന് അര കപ്പ്. അതുപോലെ തന്നെ ഒരു 2 ടേബിൾസ്പൂണോളം ചെറുനാരങ്ങാ നീര്. ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയും വരെയായിട്ട് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. നമുക്ക് ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ബിരിയാണിക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പൊടിക്ക് ഉപ്പ് മുമ്പോട്ട് ഇട്ട് കൊടുക്കുക. അങ്ങനെ ഒരു അല്പ ഉപ്പ് മുമ്പോട്ട് നിന്നാലാണ് ആ ചോറും കൂടി ഇട്ട് വരുമ്പോൾ കറക്റ്റ് ഉപ്പ് കിട്ടത്തുള്ളൂ. അപ്പം ഈ ഗ്രേവിക്ക് ഒരല്പം ഉപ്പ് മുമ്പോട്ട് നിൽക്കണം, ഒരുപാട് ഉപ്പിട്ട് കളയരുത്. അടുത്തതായിട്ട് ഇതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇതൊരു 3/4 kg ചിക്കൻ ഉണ്ട്. തീരെ ചെറിയ പീസായിട്ടല്ല കട്ട് ചെയ്തിരിക്കുന്നത്, ബിരിയാണി പീസായിട്ട് തന്നെയാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇതങ്ങ് ഇളക്കി കൊടുക്കാം. ഈ ചിക്കൻ ഒന്ന് പകുതി കുക്കായതിന് ശേഷം വേണം നമുക്ക് ചോറ് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഇതുപോലെ ഇടവിട്ട് ഇടവിട്ട് ഇളക്കി കൊടുത്ത് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 3/4 kg വേവിച്ചെടുക്കാം, ബാക്കി നമുക്ക് അരിയിട്ടതിന് ശേഷം വേവിക്കാം. ഇപ്പോൾ കണ്ട തക്കാളിയിൽ നിന്നും ചിക്കനിൽ നിന്നും പിന്നെ തൈര് ഒക്കെ ചേർന്നിട്ട് തന്നെ നല്ല വെള്ളമുണ്ട്. ഈ ചിക്കൻ വേകാൻ ആവശ്യമുള്ള വെള്ളം ഇതിൽ തന്നെയുണ്ട്. അപ്പോൾ ഇത് പകുതി വന്നിട്ടുണ്ട്, കുറച്ചുകൂടി വെള്ളം ഒന്ന് വറ്റി വന്നോട്ടെ. അല്ലെങ്കിൽ നമ്മൾ ബിരിയാണിക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ വെള്ളം കൂടിപ്പോകും, അപ്പോൾ ചോറ് വെന്ത് കുഴഞ്ഞിരിക്കും. സമയത്ത് ഉപ്പൊക്കെ ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ചിക്കനിലെ വെള്ളം കുറച്ചുകൂടിയൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഞാൻ ഈ ഒരു ഗ്ലാസ്സിന് 2 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഗ്ലാസ്സിന് 3 ഗ്ലാസ് വെള്ളമാണ് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം, കണക്കൊന്ന് മനസ്സിൽ വെക്കുക. അപ്പോൾ ഇതിന് 3 ഗ്ലാസ് വെള്ളം ഞാൻ നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ആ വെള്ളമാണ് നമ്മൾ ഈ ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അളന്ന് എടുത്തതിന് ശേഷം നന്നായിട്ട് വെള്ളം തിളപ്പിച്ചതിന് ശേഷം വേണം ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ അളന്ന് വെച്ചിരിക്കുന്ന തിളപ്പിച്ച വെള്ളം 3 ഗ്ലാസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. കഴുകി വെള്ളം വാലാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന അരി അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ അരി നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നല്ല തിളച്ച വെള്ളമായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇതങ്ങ് തിള വരും. ഇപ്പോൾ വേണമെങ്കിൽ ഉപ്പൊന്നോട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നന്നായിട്ട് ഈ ചാറിലേക്ക് ഒന്ന് മുക്കി അങ്ങ് വെച്ച് കൊടുക്കാം. ഇനി കുക്കർ അടച്ച് 1 വിസിൽ നമുക്ക് അടുപ്പിക്കാം. ആ 1 വിസിലടിക്കുമ്പോൾ നിങ്ങളൊന്ന് സമയം നോക്കുക. സമയം നോക്കിയിട്ട് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ സ്റ്റീം അങ്ങ് തട്ടിക്കളഞ്ഞിട്ട് കുക്കർ തുറക്കാം. അപ്പോൾ അത് കറക്റ്റ് വേവായിരിക്കും. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ 1 വിസിലടുപ്പിച്ചതിന് ശേഷം ഞാൻ കുക്കറിൻ്റെ തീയ് ഓഫ് ചെയ്തതിന് ശേഷം 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്നെടുക്കുന്നതാണിത്. ഇപ്പോൾ കറക്റ്റായിട്ട് ഇത് വെന്തിട്ടുണ്ട്. കുറച്ച് ചൂട് ആറിക്കഴിയുമ്പോഴത്തേനും ഈ ചോറിൻ്റെ ഒക്കെ ഒരു വേവ് കറക്റ്റായിട്ട് വരും. കണ്ടോ, ചോറ് നന്നായിട്ട് വിട്ടുവിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പോൾ കറക്റ്റ് വേവാണ്. ഒന്നുകൂടി ഒന്ന് ചൂടാറിക്കഴിയുമ്പോൾ ഇത് നന്നായിട്ട് നല്ല വിട്ടുവിട്ടിരിക്കുന്ന റൈസായിട്ട് വരും. പപ്പടം, അച്ചാറ്, പിന്നെ റൈത്ത, സലാഡ് ഇതിൻ്റെയൊക്കെ കൂടെ നമുക്കിത് സെർവ് ചെയ്യാം. നമുക്കിനി ബിരിയാണി ഒന്ന് സെർവ് ചെയ്യാം. ഇപ്പം ഇതാ നമ്മുടെ കിടിലൻ ടേസ്റ്റിലുള്ള ആമ്പൂർ ബിരിയാണി നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു. ഈ ബിരിയാണി നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, ഫീഡ്ബാക്ക് അറിയിക്കുക. മറ്റൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് ഇനിയും കാണാം. ടേക്ക് കെയർ, ബൈ.